ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് വന്നത് എങ്ങനെയാണ്? വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ മനോരമയുടെ ചീഫ് ഫോട്ടോഗ്രാഫറായിരുന്നല്ലോ. അപ്പം അദ്ദേഹം എടുക്കുന്ന പടങ്ങൾ ഇങ്ങനെ പണ്ട് മുതൽ ചെറുപ്പം മുതലേ ശ്രദ്ധിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ശരിക്കും ഈ ഫീൽഡിലേക്ക് പറഞ്ഞു വെച്ചാൽ സ്കോളേജ് പഠിക്കുന്ന സമയത്ത് ഈ സ്പോർട്സിലും നേച്ചർ ക്ലബിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് ക്യാമറ കൈ കരുതാറുണ്ട്, അപ്പോൾ പടം എടുക്കാറുണ്ട്, കൂട്ടുകാർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുമായിരുന്നു. പിന്നെ ശരിക്കും യൂത്ത് ഫെസ്റ്റിവലിന് 90 ഫൈനൽ ഇയർ പഠിച്ചാണ് യൂത്ത് ഫെസ്റ്റിവലിന് ഞാൻ വൈക്കത്ത് വെച്ച് കോമ്പറ്റീഷനിൽ പങ്കെടുത്തായിരുന്നു. അവിടെ വെച്ച് എനിക്ക് ഫസ്റ്റ് കിട്ടി. അങ്ങനെയാണ് എനിക്ക് ശരിക്കും ഒരു കോൺഫിഡൻസ് ആണ്, കുഴപ്പമില്ല. അതിന് ശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഫീൽഡിലേക്ക് ശരിക്കും അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുന്നത്. ന്യൂസ് ഫോട്ടോഗ്രാഫിയിൽ വന്നതിന് ശേഷം പിന്നെ വന്നത് എങ്ങനെയാണ്, അവിടെയുള്ള ഒരു അനുഭവം കൊടുക്കുന്നത്? ന്യൂസ് ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അത് ഡിഗ്രി കഴിഞ്ഞിട്ട് ജേർണലിസം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ തന്നെ മനോരമയുടെ വീക്കിലിക്കും പിന്നെ കർഷകശ്രീക്കുമൊക്കെ കവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കർഷകശ്രീയുടെ അസൈൻമെൻറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഫാദറപ്പം എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ മരിച്ചു പോയായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ നടന്ന ഇൻ്റർവ്യൂവിൽ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു, അങ്ങനെ നമ്മൾ മനോരമ ജോയിൻ ചെയ്തു. പിന്നെ അവിടുന്ന് കർഷകശ്രീയിലായിരുന്നു ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ടുള്ള ടൈമുകളിൽ പത്രത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അത് ഈ എടുത്തിട്ടുള്ള ഫോട്ടോകളുടെ ഒരു പിന്നെ അതിലുള്ള ഒരു അനുഭവങ്ങളൊക്കെ എന്ന് പറയുമോ നമുക്ക് ഇതായിട്ട് തോന്നിയിട്ടുള്ള ന്യൂസ് ഫോട്ടോഗ്രാഫിയിൽ എന്ന് പറയുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞില്ല കർഷകശ്രീയുടെ ഫ്രീ ടൈമിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പം ആദ്യമേയൊക്കെ മെയിൻ അസൈൻമെൻസ് ഒന്നും ഞാൻ പോയിരുന്നില്ല. ഈ യാത്ര ചെയ്യുന്നതിനിടയിൽ എനിക്ക് ഒത്തിരി പടങ്ങൾ കിട്ടുമായിരുന്നു പതിവ്. അപ്പം ഇങ്ങനെ ഒരു പ്രാവശ്യം അസൈൻമെൻറ്റ് മലപ്പുറത്ത് വെച്ചൊരു തീപിടുത്തം കിട്ടുന്നു. ഇവിടെ കോട്ടയത്തെ ലോക്കൽ അസൈൻമെൻസ് ഒക്കെ ചെയ്യുമായിരുന്നു, എങ്കിലും മേജറായിട്ട് അങ്ങനെ ഞാൻ ഇൻവോൾവ് അല്ലായിരുന്നു. എനിക്ക് ഏറ്റവും ഒരു ബ്രേക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നാർഗോലിൽ ഒരു ബാലപീഡനത്തിൻ്റെ പടമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് വിവാദമൊക്കെ ആയൊരു നല്ല പടമായിരുന്നു. അതായിരുന്നു ശരിക്കും എനിക്ക് ബ്രേക്ക് കിട്ടിയത്. അതൊരു ഞാനിങ്ങനെ അവസ്ഥയുണ്ട് കർഷകശ്രീയുടെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കാറിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലുള്ള റോഡിൽ ഇങ്ങനെ ഒരു കുട്ടി മുട്ടുകുത്തിക്കുന്നത്, മുട്ടുകുത്തുന്ന മുട്ടെനിക്ക് കാണാമല്ലോ, അതിൻ്റെ ബോഡിയുടെ മുകളിലേക്കുള്ള ഒരു പോർഷനെ കാണത്തുള്ളൂ, കൈ ഇങ്ങനെ വിടത്തി. ജസ്റ്റ് ആ ഫേസിലെ എക്സ്പ്രഷനെ കൊണ്ട് എനിക്കെന്തോ ഒരു എന്തോ ഫീൽ ചെയ്തു, അവിടെ എന്തോ ട്രബിൾ ഉണ്ടെന്നുള്ളത്. അപ്പോൾ കുറച്ചു നേരം ദൂരം പോയിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വന്നിട്ട് അത് പോയി എടുക്കുകയാണ് ചെയ്തത്. അത് ശരിക്കും പറഞ്ഞാൽ ആയ ഒരു ദിവസം കൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അത് അതേസമയം വിവാദം ഉണ്ടാകാൻ കൂടി ചെയ്തൊരു പടമായിരുന്നു അത്. ഈ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട പടങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് പറയാം? എടുത്തിട്ടുള്ള ഒന്ന് ഈ ബാലവേലയുടെ പ്രധാനപ്പെട്ടായിരുന്നു. പിന്നെ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു ചിത്രമുള്ള ഒരു ആന ടെലിഫോൺ പോസ്റ്റ് എടുത്തിട്ട് പാപ്പൻ ട്രീന്നൊരു പടമുണ്ട്. പാപ്പൻ ഇങ്ങനെ എയറിലിങ്ങനെ ചാടി ഇങ്ങനെ നിൽക്കുന്നൊരു സാധനം, ആ ഒരു പടമുണ്ട്. പിന്നെ മറ്റേ ഒരു എനിക്ക് നന്നായിട്ട് എനിക്ക് തോന്നിയ ഒരു അസൈൻമെൻറ്റ് കുമരകത്ത് പ്രധാനമന്ത്രി വന്നപ്പം അങ്ങനെ അതായിരുന്നു. പിന്നെ മറ്റേ സ്കൂൾ ഗെയിംസ് അങ്ങനെയുള്ളതിനൊക്കെ പോയിട്ടുണ്ട്. ഈ പ്രധാനമായിട്ടും പിന്നെ റോബർട്ട് ശ്രദ്ധ കൊടുക്കുന്ന മേഖല ഏതൊക്കെയാണ്, ഏത് മേഖലയിലേക്കാണ്? അപ്പം എനിക്ക് എൻ്റെ ഞാൻ ഇത്രയും സ്റ്റഡി ചെയ്തതെന്ന് എനിക്ക് പിടികിട്ടിട്ടില്ല. ഈ കുട്ടികളുടെ പടവും ആനയുടെ പടവും എൻ്റെ കയ്യിൽ കൂടുതൽ വരുന്നു. അത് അബദ്ധവശ വരുന്നതാണോ അതോ കൂടുതൽ തേടി നടക്കുന്നതാണോ? ഇപ്പോൾ ആനയുടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എന്നാ ഒരു എന്താ പറയുന്നത്, നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാത്ത സിറ്റുവേഷനിൽ വന്ന് പോയി എടുക്കേണ്ടി വരുന്ന പടമാണ്. അതേസമയം കുട്ടികളുടെ പടം ഒത്തിരി ഞാനിങ്ങനെ എടുത്തിട്ടുമുണ്ട്. ഒത്തിരി എൻ്റെ ഫ്രെയിമുകളിൽ കൂടുതലും വന്നിരിക്കുന്ന കുട്ടികളും ആനകളും ഒക്കെ തന്നെയാണ്. അപ്പം ഞാൻ ഈ പടം എടുക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കാറുള്ളതും ഫ്രെയിമിന് എന്തെങ്കിലും ഡിഫറൻസ് വരുത്താറുണ്ടോ, വരുത്താൻ സാധിക്കുമോ എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഫോട്ടോഗ്രാഫിയിൽ പിന്നെ റോബർട്ടിനെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള പുതിയ പുതിയ സാങ്കേതിക ഇതുണ്ടല്ലോ, അതിൽ ഈ ഫോട്ടോഗ്രാഫിയെ കൂടുതൽ സജീവമാക്കാനായിട്ടുള്ള ഇത് ഇപ്പം പുതിയതായിട്ട് വന്നിരിക്കുന്നത്? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ ക്യാമറയാണ്. ഇപ്പം കമ്പനി മുഴുവൻ ഡിജിറ്റൽ ക്യാമറയിലൊക്കെ മാറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്ന സ്റ്റേജിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡെവലപ്പിങ്ങും പ്രിൻറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. ആ ബേസിക് പഠിച്ചിട്ട് വരുന്നതിനാണ് നല്ലതാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നൊരു അഭിപ്രായം. കാരണം നമുക്ക് കളർ ടോണിനെ കുറിച്ചും മറ്റുള്ള കാര്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പ്രിൻറ്റിങ് ആക്കുന്ന അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ അതിനൊരു ഫാസ്റ്റസ്റ്റ് ലൈഫിനിടയിൽ ഇപ്പം പറഞ്ഞാൽ നല്ല ഒരു പടം എടുത്തിട്ട് വിത്തിൻ 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അത് പ്രിൻറ്റ് ചെയ്ത് വരുത്താനും സാധിക്കുന്നു എന്നുള്ള വലിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് കൂടുതൽ പടം എക്സ്പോഷർ ചെയ്യാനും പറ്റുന്നു. അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഇലക്ട്രോണിക് മീഡിയയുടെ ആ ഇൻവോൾവ്മെൻറ്റ് ശരിക്കും ആ ഇൻ്റർനെറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ശരിക്കും ബോധവാനാണ്. അങ്ങനെയാണെങ്കിലുള്ള ഇനിയുള്ള കാലഘട്ടത്തിൽ ശരിക്കും ഇനി അത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ.